Assalamu alaikum wa rahmatullahi ta'ala wa barakatuhu. പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തുമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിൽ പ്രധാനപ്പെട്ട ഒരു നോവലായ പാത്തുമ്മയുടെ ആടേ എന്ന നോവലിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ ബഷീറിന്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം, അതിന്റെ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ കഥകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒരു ആട് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഒരു നോവലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കഥയിൽ ബഷീർ ഒരു ദീർഘ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ തന്റെ സഹോദരൻ അബ്ദുൽ ഖാദിർ തന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട് വാടകയ്ക്ക് കൊടുക്കുകയും അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീർ ആ യാത്രയിൽ നേരെ സ്വന്തം കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വളരെയധികം കുടുംബകലഹങ്ങളും മറ്റും നടക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ വളരെയധികം സമാധാനപരമായ ചുറ്റുപാട്, അതുപോലെ തന്നെ നല്ല അന്തരീക്ഷമുള്ള സ്ഥലത്ത് താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ ബഷീറിന്റെ വീട്ടിൽ ബഷീറിന്റെ കുടുംബാംഗങ്ങളും അതുപോലെ ബഷീറിന്റെ ഉമ്മയുടെ ലാളിച്ച് വളർത്തുന്ന പൂച്ചയും കോഴിയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിലെ പാത്തുമ്മയുടെ ആട്, ആ പാത്തുമ്മ എന്ന് പറയുന്ന കഥാപാത്രം ബഷീറിന്റെ സഹോദരിയാണ്. അവർക്ക് സ്വന്തമായി വീടുണ്ടെങ്കിലും ബഷീറിന്റെ വീട്ടിലാണ് അധിക സമയം ചെലവഴിക്കുന്നത്. അതിലെ പാത്തുമ്മയുടെ ആട്, ആ ആട് വരുത്തിവെച്ച പ്രശ്നങ്ങളാണ് നമുക്ക് ഈ കഥയിലുടനീളം കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ വളരെയധികം ഭാവനയായി നമുക്ക് ചിന്തിക്കാൻ ഉതകുന്ന ഒരു ചിന്ത നമുക്ക് ഇട്ടു തന്നിട്ടാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. ഈ ആട് ബന്ധുക്കൾക്ക് വെച്ച ഭക്ഷണം തിന്നും, അതേപോലെ അങ്ങനെ അവർക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാക്കും, അതേപോലെ വളരെയധികം പ്രശ്നങ്ങൾ ആടിങ്ങനെ വരുത്തിവെക്കുകയാണ്. അപ്പോൾ അതിലൂടെ സ്ത്രീകളുടെയും സ്ത്രീകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും ഇണക്കങ്ങളും ആ ആട് ഗർഭിണിയാകുമ്പോൾ അവരതിനെ സ്നേഹിക്കും. അതിലെ മനുഷ്യന്റെ സ്വാർത്ഥതയെ ബഷീർ വ്യക്തമാക്കുന്നു. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും ഇതിനെ പറയപ്പെടുന്നു. സ്ത്രീകളിലെ സ്നേഹവും കരുണയും കരുതലും മറ്റു പ്രശ്നങ്ങളുമെല്ലാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തികച്ചും ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചതാണെങ്കിലും നമുക്കിതിലൂടെ വളരെ വലിയ ആശയം കണ്ടെത്താൻ സാധിക്കും. വളരെ പ്രശസ്തമായ, വളരെ ഗംഭീരമായ നോവലായതുകൊണ്ട് തന്നെ പാത്തുമ്മയുടെ ആട് എന്ന ഈ നോവൽ എല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.